ഹായ് നമസ്കാരം. ഇന്നത്തെ വീഡിയോയും മറ്റൊരു വീഡിയോ ക്ലിപ്പായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പൃഥ്വിരാജ് സുകുമാരൻ എന്ന നടനെക്കുറിച്ച് പ്രത്യേകിച്ച് ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ കൊടുത്ത ഒരു അഭിമുഖത്തിൻ്റെ ഇടയിൽ സംസാരിച്ച കുറച്ചധികം കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഒരു 14 സെക്കൻഡോളം ദൈർഘ്യമുള്ള ഒരു കാര്യമാണ് നമ്മളുടെ ഇന്നത്തെ വിഷയമായിട്ട് നമ്മുടെ എടുത്തിട്ടുള്ളത്. പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം. എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ, എത്തിപ്പെടണം എന്ന് ആഗ്രഹിച്ചൊരു സ്ഥലത്ത് എത്തിപ്പെടുന്നതല്ല ദ ടഫസ്റ്റ്. കമ്പാരിറ്റീവ്ലി അതാണ് ഇപ്പോഴും ഈസി. എത്തിപ്പെട്ട സ്ഥലത്ത് നിലനിൽക്കാനും അവിടെ നിന്നുകൊണ്ട് ആ ജേണി ഇനി എൻഹാൻസ് ചെയ്യാനുമാണ് ശരിക്കും ബുദ്ധിമുട്ട്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടനായിട്ടുള്ള പൃഥ്വിരാജ് സുകുമാരൻ പറഞ്ഞ വാക്കുകൾ നമ്മളെല്ലാവരും കേട്ട് കഴിഞ്ഞു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? നമ്മളൊരു ഗോള് സെറ്റ് ചെയ്യുന്നു, അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. കമ്പാരിറ്റീവ്ലി അവിടെ എത്തിച്ചേരുന്നതല്ല ബുദ്ധിമുട്ട്, അവിടെ നിലനിന്ന് പോകാനും അവിടെ നിന്നുകൊണ്ട് ആ യാത്ര ഒന്നും കൂടെ എൻഹാൻസ് ചെയ്തുകൊണ്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പോകാനുമാണ് ബുദ്ധിമുട്ട്. എത്തിപ്പെടുന്ന കാര്യം കമ്പാരിറ്റീവ്ലി ഈസിയാണ് എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൽ തന്നെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം നമ്മോട് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്, സ്റ്റെബിലിറ്റിനെ കുറിച്ചിട്ടും എൻഹാൻസ്മെൻറ്റിനെ കുറിച്ചിട്ടുമാണ്. എന്താണ് സ്റ്റെബിലിറ്റി, എന്താണ് എൻഹാൻസ്മെൻറ്റ്? അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നു, ആ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നു, നമ്മളവിടെ നിലനിൽക്കുന്നു, അല്ലേ? നിലനിൽപ്പ്, സ്റ്റെബിലിറ്റി. നമ്മൾ എത്തി നിൽക്കുന്ന പോസ്റ്റ്, അത് നമ്മൾ എത്രത്തോളം ആഗ്രഹിച്ചിട്ടാണോ ആ ഒരു പോസ്റ്റിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു റാങ്കിലേക്ക്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലാണെങ്കിൽ റാങ്ക് ബേസ് ആണ് അല്ലേ ആ ഒരു റാങ്കിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നത്, ആ എത്തി നിന്ന റാങ്കിൽ സ്റ്റേബിളായിട്ട് മാക്സിമം നമ്മൾക്ക് ആ ഒരു റാങ്കിൽ കിട്ടാവുന്ന രീതിയിലുള്ള ഇൻകം പൊട്ടൻഷ്യൽ നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ട് അവിടെ നിന്ന് തന്നെ സ്റ്റേബിളായിട്ട് നിലനിന്ന് പോകാനും അതിൽ നിന്ന് കീഴ്പോട്ടില്ലാതെ അല്ലെങ്കിൽ വരുമാനം കുറയാതെ ആ ഒരു റാങ്കിൻ്റെ എല്ലാ രീതിയിലെ ബെനിഫിറ്റും നമ്മൾക്ക് ആസ്വദിച്ച് പോകാനും, പ്ലസ് അവിടെ നിന്ന് ആ ഒരു യാത്ര തന്നെ ഒന്നും കൂടെ എൻഹാൻസ് ചെയ്ത് മറ്റൊരു ലെവലിലേക്ക് എത്തിക്കാനും, കൂടുതൽ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് നമ്മുടെ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ട എന്തെങ്കിലും ക്വാളിറ്റി കുറവുണ്ടെങ്കിൽ ആ ക്വാളിറ്റിയൊക്കെ ആർജിച്ചെടുത്തുകൊണ്ട് നിലവിലുള്ള ക്വാളിറ്റിനെ മറ്റൊരു ലെവലിലേക്ക് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് ആ യാത്ര എന്ത് ചെയ്യണം, നമ്മൾ തുടരെ തുടരെ മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു ആംബിയർ അല്ലെങ്കിൽ ആ ഒരു സ്കില്ല് നമുക്ക് വേണം. അതാണ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന വേർഡിനെ കൊണ്ടും എൻഹാൻസ്മെൻറ്റ് എന്ന് പറയുന്ന വേർഡിനെ കൊണ്ടും അദ്ദേഹം ഉദ്ദേശിച്ചത്. നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന ഇന്നൊരു കമ്പനിയിൽ അല്ലെങ്കിൽ ഈ ഒരു റാങ്കിൽ എങ്ങനെയാണ് സ്റ്റേബിളായിട്ടും എൻഹാൻസ്മെൻറ്റും ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുക, വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് അങ്ങനെ നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്, എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്. അതിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലേൺ മോർ അബൌട്ട് ദി ഇൻഡസ്ട്രി. നമ്മളൊരു മേഖലയിൽ എത്തിപ്പെട്ടു, ആ ഒരു മേഖലയിൽ സ്റ്റേബിളായിട്ട് തുടരണമെങ്കിൽ അല്ലെങ്കിൽ അവിടെ നിന്ന് മറ്റൊരു തരത്തിലേക്ക് എൻഹാൻസ് ചെയ്ത് പോകണമെങ്കിൽ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന മേഖല ഏതാണെന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ മേഖലയെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചിരിക്കണം. എത്രത്തോളം അറിവുകൾ സമാഹരിക്കാൻ വേണ്ടി പറ്റുമോ അത്രത്തോളം അറിവുകൾ സമാഹരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകാൻ തയ്യാറാവണം. കഴിഞ്ഞൊരു വീഡിയോയിൽ മമ്മൂക്കേനെ കുറിച്ച് നമ്മൾ സംസാരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ലേണിംഗ് ആറ്റിറ്റ്യൂഡ് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. പുതിയ പുതിയ സംവിധായകരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ അദ്ദേഹം സമയം ചെലവഴിക്കാറുണ്ട്, അല്ലെങ്കിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ നമ്മൾക്ക് മുമ്പിലേക്ക് നമ്മളുടെ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ തരുന്ന ഇൻഫർമേഷനെ മാക്സിമം ലെവലിൽ എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ ഗ്രാബ് ചെയ്ത് എടുക്കാൻ, അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി നമ്മൾക്ക് വേണം. നമ്മൾ നിൽക്കുന്ന മേഖലയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മാത്രമേ, അതിൻ്റെ അപ്ഡേഷൻസ് കൃത്യമായി പഠിച്ചാൽ മാത്രമേ നമ്മളുടെ മേഖലയിൽ നമുക്ക് ഒന്നും കൂടെ തിളങ്ങാനും എൻഹാൻസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാനും ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഒന്നും കൂടെ പറയാണ്, ലേൺ മോർ അബൌട്ട് ദി ഇൻഡസ്ട്രി. 2nd point ആണ് ഇമ്പ്രൂവ് യുവർ USP, യുണീക്ക് സെല്ലിംഗ് പ്രപ്പോസിഷൻ. എന്താണ് യുണീക്ക് സെല്ലിംഗ് പ്രപ്പോസിഷൻ, USP എന്ന് പറയുന്നത്? വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. സി, നമ്മളെപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തി, ആ ഒരു വ്യക്തി സംവിധാനം ചെയ്ത പടം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രൊഡക്ഷൻ ഹൗസിൽ നമ്മളിലേക്ക് എത്തിക്കുന്ന പല രീതിയിലെ ഫിലിംസ്, ഇപ്പം 777 ചാർലി, ഐ തിങ്ക് KGF, അല്ലെങ്കിൽ അതുപോലുള്ള ഒരുപാട് ഒരുപാട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് ഫിലിംസ് വളരെ യുണീക്കായിട്ടുള്ളതും, എന്നാൽ പിന്നെ അത് അധികം ഫെയിലിയർ ആവാതെ സക്സസ്സിലേക്ക് മാത്രം പോകുന്ന രീതിയിലുള്ള കുറച്ചധികം കാര്യങ്ങൾ, അദ്ദേഹം സെലക്റ്റീവാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തോ ഒരു യുണീക്കായിട്ടുള്ള ഒരു സ്കില്ല് ബാക്കിയുള്ള സംവിധായകരിൽ നിന്നോ ബാക്കിയുള്ള നടന്മാരിൽ നിന്നോ ഉണ്ട് എന്നത് നമുക്കറിയാം. പ്രത്യേകിച്ച് നമുക്കതൊരു പേരെടുത്ത് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിലും ബാക്കിയുള്ള എല്ലാ നായകന്മാരെയും പോലെയല്ല, സംതിങ് യുണീക്കായിട്ടുള്ള ഒരു സ്കില്ല് അല്ലെങ്കിൽ ഒരു പ്രത്യേകത അദ്ദേഹത്തിനുണ്ട്.
അതാണ് യു എസ് പി, യുണീക്ക് സെല്ലിംഗ് പ്രപ്പോസിഷൻ. നമ്മൾ നമ്മളെ സെല് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ മറ്റുള്ളവരിലേക്ക് സെല് ചെയ്യാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ ഒന്നിലധികം ക്വാളിറ്റി, ഒന്നിലധികം സ്കില്ലിനെയാണ് യുണീക്ക് സെല്ലിംഗ് പ്രപ്പോസിഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ, നമ്മൾക്കുള്ള ഒരു പ്രത്യേകത എന്താണ്, നമ്മൾക്ക് നമ്മുടെ മേഖലയിൽ ഏത് പ്രത്യേകതയാണ് ഉള്ളത്, ആ പ്രത്യേകതയെ എങ്ങനെ ഒന്നും കൂടി നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ എൻഹാൻസ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. നമ്മുടെ പ്രത്യേകതയെ കണ്ടുപിടിക്കുക, നമ്മൾ യുണീക്കായിട്ടിരിക്കുക, ഒരാൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ചെയ്യാത്ത സ്ട്രാറ്റജികളും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്ത് പുതിയ രീതിയിലുള്ള ഒരു സെയിൽസ് കൺവേർഷനും കാര്യങ്ങളൊക്കെ നേടിയെടുക്കേണ്ടത് നമ്മളുടെ ആവശ്യമല്ല, അത്യാവശ്യമായിട്ട് മാറി വരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഭാഗമാണ് ഞാനും നിങ്ങളും. അപ്പോൾ നമ്മൾക്ക് ഒരു യുണീക്ക്നെസ് വേണം. ആ യുണീക്ക്നെസ്സിലൂടെ മറ്റൊരു ലെവലിലേക്ക് നമ്മുടെ ഇൻഡസ്ട്രീനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, നമ്മുടെ കമ്പനീനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, നമ്മുടെ ടീമിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആർക്ക് പറ്റണം, നമ്മൾക്ക് പറ്റിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന മേഖലയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻഹാൻസ് ചെയ്ത് വേറെ ലെവലിലേക്ക് പോകാനും സ്റ്റേബിളായിട്ട് നിലനിന്ന് പോകാനും പറ്റുന്നുണ്ടാവും. സ്റ്റെബിലിറ്റിയോട് കൂടിയിട്ട് എൻഹാൻസ്മെൻ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ കമ്പനിയിൽ തിളങ്ങി നിൽക്കണമെങ്കിൽ, നിങ്ങളുടെ ടീമിൽ തിളങ്ങി നിൽക്കണമെങ്കിൽ, മറ്റൊരു ലെവലിലേക്ക് പോകണമെങ്കിൽ, ഞാൻ സജസ്റ്റ് ചെയ്യുന്ന മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, ലേൺ വാട്ട് ഈസ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്. എന്താണ് പുതിയ രീതിയിലുള്ള മാർക്കറ്റിംഗ് എന്നും എന്താണ് പുതിയ രീതിയിലുള്ള സെയിൽസ് കൺവേർഷൻ എന്നും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. നിങ്ങൾ വളരെ കൃത്യമായിട്ടൊന്ന് ആലോചിക്കുക, എത്രയോ വർഷമായിട്ട് നമ്മൾ പോകുന്ന ഒരേ മാർക്കറ്റിംഗ് സംവിധാനം, ഒരേ രീതിയിലെ സെയിൽസ് കൺവേർഷൻ, ഒരേ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും ചെയ്തു പോകുന്നത് അല്ലേ. കോമൺലി എന്താണ്, ഒരേ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും എല്ലാ ഓൾമോസ്റ്റ് എല്ലാ കമ്പനിയുടെ ആളുകളും ചെയ്തു പോകുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഫീൽഡ് മാറിയിട്ടുണ്ട്, ജനങ്ങളുടെ മൈൻഡ് മാറിയിട്ടുണ്ട്, ആളുകളുടെ ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാറിയ കാലഘട്ടത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച്, അല്ലെങ്കിൽ ആ ഒരു രീതി അനുസരിച്ച് നമ്മളും ചില കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് നല്ലൊരു സെയിൽസ് കൺവേർഷൻ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സെയിൽസ് കൺവേർഷനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമ്മൾ ഒത്തിരി നാളുകളായിട്ട് ചെയ്യാത്ത ഒരു പ്രോഗ്രാമാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ബി എ വൺ ടു വൺ കിങ്. നമ്മളൊരു വൺ ടു വൺ കിങ് ആയിട്ട് മാറേണ്ടത് ആവശ്യമാണ്. ബി എ വൺ ടു വൺ കിങ് എന്ന് പറയുന്ന ഈ ഒരു വെബിനാർ ഫ്രീ വെബിനാർ ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലൊക്കെ പിൻ ചെയ്ത് വെക്കാം. ഡിസംബർ മാസത്തിൽ ഈ വരുന്ന സൺഡേ 17-ാം തീയതിയാണ് നമ്മൾ ആ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പോകുന്നത്. എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. പക്ഷെ നമ്മൾ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു 100 മെമ്പേഴ്സിനെ മാത്രമേ മാക്സിമം ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് അത്രയും ആവശ്യക്കാരായിട്ടുള്ള, അത്രയധികം ആഗ്രഹിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിന് വരണം എന്നുള്ള ഒരു 100 മെമ്പേഴ്സിനെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. 100 ആൾക്ക് മാത്രം കയറാൻ വേണ്ടി പറ്റുന്ന ലിങ്ക് ആയിരിക്കും നമ്മൾ പബ്ലിക്കിന് വേണ്ടി കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ആർക്കൊക്കെയാണ് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടത്, വൺ ടു വണ്ണിൽ നമ്മൾ എങ്ങനെയാണ് ഇതിനെങ്ങളൊക്കെ പെർഫോം ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അറിയേണ്ടത്, നമ്മളുടെ ഒരു ഒഫീഷ്യൽ വെബിനാറിന് മുമ്പേ നിങ്ങൾക്ക് തരുന്ന ഒരു ഒരു ഇൻട്രഡക്ഷൻ ക്ലാസ് കൂടിയാണ് ഈ ഒരു ക്ലാസ് എന്നുള്ളത് പ്രത്യേകം ഓർപ്പിക്കട്ടെ. വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ 2024 ഇതാ തുടങ്ങാൻ വേണ്ടി പോവാണ്. ആ ഒരു 2024 നല്ലൊരു വൺ ടു വൺ കില്ലർ ആയിട്ട്, വൺ ടു വൺ കിങ് ആയിട്ട് നിങ്ങൾക്ക് മാറാൻ വേണ്ടിയിട്ട് പറ്റും. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സീരിയസ് ആയിട്ട് ചെയ്യുന്ന ആദ്യത്തെ ആ 100 മെമ്പേഴ്സിനെ ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യാണ്. അപ്പോൾ നമുക്ക് കാണാം 17-ാം തീയതി ഞായറാഴ്ച രാത്രി 7 മണിക്ക്.